വരയ്ക്കാമ്പോ നമുക്ക് ചക്ക വരയ്ക്കാൻ പോവാം. ഹലോ ഗായ്സ്, ഇന്ന് സാക്കിക്ക് വേണ്ടി ചക്ക വരയ്ക്കാൻ പോവാം. നമ്മൾ ചക്ക ഇവിടുന്നല്ലേ, കമോ കാണാം നമുക്ക്. സാക്കി ചക്ക വേണോ മാങ്ങ വേണോ? ചക്ക വേണോ മാങ്ങ വേണോ? ചക്ക മാങ്ങ പറ ഓൻ പറയും കേട്ടോ. They're giving him time to think. പറിക്കാനുള്ള ആയുധം കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഞാനും സാക്കിയും കൂടി പോയി ചക്ക പറിക്കും. ഇതല്ല, ദിസ് ഈസ് പൈനാപ്പിൾ. നാടൻ കൈതയുണ്ട്, വളർന്നു വരുന്നേ ഉള്ളൂ. ഈ മൺത്തട്ടികൾ പൊളിഞ്ഞു പോകണ്ടിരിക്കാൻ നമ്മൾ ചെയ്യുന്ന റൈഡിയാണ് കൈതച്ചെടികൾ നടക്കൽ. അതിൽ ചില സമയത്ത് നന്നായിട്ട് കായ്ക്കും. ബാക്കി നമുക്ക് പറിക്കണോ ഈ ചക്ക കൊണ്ട്? ഈ ചക്കയാണ് അവൻ പറയണത്. പക്ഷെ നമ്മൾ ഇതെല്ലാം പറിക്കാൻ പോകുന്നത്, നമ്മൾ പറിക്കാൻ പോകുന്നത് സാധാരണ ചക്ക. കാടും മലകളും താണ്ടി പോവാണ് ഞാൻ സാക്കിനെ അവിടെ ഇറക്കി. എന്താന്ന് വെച്ചാല് അവനെയും കൊണ്ട് നടക്കാൻ പറ്റൂല. ഇതാണ്ടാ വിശാലമായ കാടാണ്. കാടല്ല, ഇതൊരു പറമ്പാണ്. നമ്മളെ വീടാ അവിടെ കിടക്കുന്ന, നമ്മളെ വീടാ അതാണ്, നമ്മളെ വീട് കാണുന്നുണ്ടോ? നമ്മുടെ അവിടെ ചക്കയുണ്ട്. ഇതാണ് ആയുധം. കാണണ്ടോ, ദിസ് ഈസ് മൈ ആയുധം. ഇത് വെച്ചിട്ടുള്ള ഒരു പരിപാടിയാണ്. പറയാം, ഓക്കെ? സമ്മതാണോ? റൈറ്റ്. ഇതല്ലേ ചക്ക വീണ്. ഇതാണ് നങ്ങ പറഞ്ഞ ചക്ക. ഓക്കെ, ഓക്കെ. കുറച്ച് ചക്ക കിട്ടിയിട്ടുണ്ട്. ചക്ക നമ്മൾ ഒരിക്കലും ഉടനെ കൈകൊണ്ട് തുടരരുത്. ഇതിൽ കുറച്ച് സംഭവം ഉണ്ടാവും. ഇത് വൈറ്റ് സംഭവം ഗമ്മ ഉണ്ടാവും, വെളഞ്ഞീരെന്ന് പറയും. നിങ്ങളെന്താ ഇതിന് പറയാമെന്നറിയില്ല. ഇത് ആൾക്കാർ ഫിത്തിനെ പറയുന്ന പോലെയാണ്. അവിടെ എല്ലാം പറ്റി പറ്റി കളിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് കുക്കിങ്ങിലേക്ക് പോവാം. ഈ സാധനം ഇതാണ് വിളഞ്ഞെന്ന് പറയുന്ന സാധനം. എന്താ ഇത് നമ്മൾ തുടച്ച് കളയണം, അല്ലെങ്കിൽ കൈമ പറ്റും. ഓക്കെ, എന്ത് ചെയ്യണോ തുടക്കണം. ഇണ്ട് നല്ല ചീസ് പോലെ ഉണ്ട് അല്ലേ. ചീസ് അല്ല ഗൈസ്, ദിസ് ഇസ് ജസ്റ്റ് വിളഞ്ഞീൻ. ഇത് ചക്ക നമ്മളെ ഉമ്മ അങ്ങ് കൊണ്ടുപോയി, ഒന്ന് ഞാൻ കൊണ്ടുപോകണം. അപ്പൊ ചക്ക മുറിക്കാനുള്ള പരിപാടി, കുറച്ച് വെളിച്ചെണ്ണ കയ്യിലാക്കിയിട്ടില്ലെങ്കിൽ പണി പാവും. അതുകൊണ്ട് കുറച്ച് വെളിച്ചെണ്ണ എടുത്ത് ഇതുപോലെ അങ്ങ് പരട്ടണം. ഓക്കെ, അതിന് ശേഷം നമ്മൾ ചക്ക എടുക്കും. ചക്ക എടുക്കാൻ ശരിക്കും വെളിച്ചെണ്ണ വേണ്ട, ചക്ക മുറിക്കാനാണ് വെളിച്ചെണ്ണ. നമ്മൾ വെളിച്ചാ വിളഞ്ഞി മൊത്തം പോയിട്ടുണ്ടേ. ഇങ്ങനെ ഓക്കെ, മുറിക്കാനുള്ള പരിപാടിയാണ്. ഇതാണ് നമ്മളെ പൊടുവാട്. മുറി കഴിഞ്ഞിട്ടുണ്ട്, അതിനകത്ത് പൊളക്കുന്ന പരിപാടിയാണ്. അപ്പോൾ ചക്ക ഓപ്പൺ ചെയ്യുന്ന ചടങ്ങിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. കണ്ടീഷനായിട്ട് പറഞ്ഞു അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ഗം എടുത്തോളാം. അപ്പോൾ നമ്മൾ ചേരി കുച്ചെടുത്തിട്ട് ഇതിങ്ങനെ തുടക്കണം. ഇതിൻ്റെ കച്ചറ അതിലാവാൻ പാടില്ല, വേറെ കാര്യം. ഓക്കെ, അപ്പോൾ നമ്മൾ ചക്ക പറിച്ചിട്ട് കുറച്ച് സമയം മാറ്റി വെച്ചുകൊണ്ട് ഇതിൻ്റെ വിളഞ്ഞിൽ ഒരുപാട് പോയിന് ഇറങ്ങിപ്പോയിന്. ഓക്കെ, അപ്പോൾ ഇനി ഇത് നാലഞ്ച് കഷ്ണമാക്കിയിട്ട് ഇതിനകത്തുള്ള ചുള നമ്മളിങ്ങ് എടുക്കും. ചുള എടുത്ത് കുരു മാറ്റി ചുള മാറ്റിയിട്ട് വേവിക്കണം. അതാണ് പരിപാടി. അപ്പോൾ ഇതിലേക്ക് നമുക്ക് രണ്ട് മൂന്ന് പാർട്ടിസിപ്പൻസിന് ആവശ്യമുണ്ട്, ഞാൻ വിളിക്കുന്നതാണ്. അപ്പോൾ ഇതിനെ സഹായിക്കാൻ ആരൊക്കെ എൻ്റെ കൂടെ വരുക? അപ്പോൾ നമ്മുടെ ജലീൽ സാഹിബ് ഉണ്ട്, നമ്മുടെ അമ്മോഷൻ കേൾ.
അദ്ദേഹം നമ്മളെ സഹായിക്കുന്നതാണ്. കർഫ്യൂ സമയത്ത് വീട്ടിലെ സ്ത്രീകളെ ജോലികളെ ഏൽപ്പിക്കുമ്പോൾ നമ്മൾ പുരുഷന്മാർ ചില കാര്യങ്ങൾ ഏറ്റെടുക്കണം. അതിലൊന്നാണ് ചക്ക പറിക്കലും അതിലുള്ള ചുള എടുക്കൽ. നമ്മൾ നമ്മളെ ദില്ലി സാഹിബിന് ചെറിയൊരു പരിപാടി എടുത്തിട്ടുണ്ട്. ഇത് ചുള എടുത്തിട്ട് ഒരു പാത്രത്തിൽ നമ്മൾ പാത്രം തരുമോ? അപ്പൊ ഇതാണ് ചക്കയുടെ ഒരു അവസ്ഥ. നമ്മളിങ്ങനെ പൊളന്നിട്ട് ഇതിലുള്ള ചുളകൾ നമ്മൾ കളയും. കളയില്ല, പാത്രത്തിലിടും. ഓക്കെ, അപ്പൊ ഇതിങ്ങനെ ഓരോന്ന് ഇരുന്നിട്ട് ഇങ്ങനെ മിക്കവാറും ഞാൻ തന്നെ ചെയ്യും. ഇതുപോലെ ചമ്മൾ ചെയ്യണം. ഓക്കെ, ഇതുപോലെ കത്തി വെച്ച് ഒരിക്കലും റിവേഴ്സ് മുറിക്കാൻ പാടില്ല. കൈമുറിയും അനുഭവം കൊണ്ട് പറയുന്നതാണ്. ചക്ക പച്ച ഇത് ഇങ്ങനെ തിന്നാം. പക്ഷേ നമ്മൾ ഇങ്ങനെ നല്ല പ്ലാന്, ഇങ്ങനൊരു വെറൈറ്റി കൂട്ടാക്കുന്നത്. കപ്പയും ബീഫും കഴിച്ചിട്ടുണ്ടാവില്ല, അതിലെ കപ്പയും പോത്തും കോലും. നമ്മൾ ചക്കയും പോത്തും കോലാക്കണം അവരുടെ, അല്ലെങ്കിൽ ചക്കയും ബീഫും. അപ്പം നമുക്ക് കുക്കിങ്ങിലേക്ക് പോകുന്നതിന് മുന്നേ പരിപാടി ഒന്ന് സെറ്റാക്കട്ടെ. ഓക്കെ, അപ്പോൾ നമ്മൾ ചക്കയും ബീഫും തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള ആവശ്യമുള്ള ചക്ക മുറിച്ച് ക്ലീൻ ചെയ്യാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഇതിൻ്റെ ചമ്മണിയൊക്കെ കളഞ്ഞിട്ട് ഇതിൻ്റെ ചുള മാത്രം നമ്മൾ എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതാണ് നമ്മൾ ചെയ്യാനുള്ള പരിപാടി. അപ്പോൾ ഇതിന് വേണ്ടുന്ന സാധനങ്ങൾ എന്തെല്ലാം നോക്കിക്കോളി. ഇതാ, അത്യാവശ്യം ബീഫിൻ്റെ പാർട്സുകളുണ്ട്, കുറച്ച് ഇറച്ചിയുണ്ട്, പിന്നെ ആ കൊട്ടും അതിൻ്റെ ചില പാർട്സുകളൊക്കെയാണ്. ഇതൊക്കെ വെച്ചിട്ട് ഒരു പരിപാടി ചെയ്യും. ഇത് ചെയ്ത് കഴിക്കുമ്പോഴുള്ള ഫീല് നമ്മൾ കാണിച്ചു തരാം കേട്ടോ. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് അയ്യെന്ന് തോന്നും, പക്ഷേ ഇത് ചെയ്ത് കഴിഞ്ഞാലുള്ള റിസൾട്ട് ഒരു ഒന്നൊന്നര റിസൾട്ടാണ്. അപ്പോൾ നമുക്ക് ചുള കട്ട് ചെയ്ത് വേറെ ആക്കാം. ഇതിൻ്റെ ചക്കക്കുരു എടുത്തിട്ട് അതിൻ്റെ സ്കിൻ എടുത്ത് കളഞ്ഞ് ക്ലീൻ ചെയ്യാം. അങ്ങനെ രണ്ട് മൂന്ന് ആൾക്കാർ ഇൻവോൾവ് ആയിട്ടുണ്ട്, ഞാൻ അതിലേക്ക് ഇടപെടുന്നില്ല. നമുക്ക് മറ്റുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങാം. കുറച്ച് പച്ചമുളകും കാന്താരിയും കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മൾ അതിലിടണം, ചക്കൻ്റെയും ബീഫിൻ്റെയും കൂടെ. ഇപ്പം നമുക്ക് ഇതിനാവശ്യമുള്ള കറിവേപ്പില നമ്മൾ പിന്നെ അപ്പുറം ഇപ്പുറം പോകുന്നില്ല. നമ്മൾ ശരിക്കും തളിർക്കാത്ത രണ്ട് മൂന്ന് കറിവേപ്പിലുണ്ട്, അങ്ങനെ നമ്മൾ കുറച്ച്. അപ്പോൾ ഇത് നമ്മൾ ഇതാണ് സാധമ്മ പൊതിയിലെ വേറെ പതിപ്പ്. ഇത് നമ്മൾ ഈ ബിരിയാണിയിലിട്ട നല്ല സാധനം എന്ന് പറയുന്നുണ്ട്. നമ്മൾ ഉമ്മയെങ്ങനെ പ്രത്യേകിച്ച് പറയുന്നത്, നമ്മൾ ബിരിയാണി ചെപ്പെന്നാണ് വിളിക്കല്. ഓക്കെ, നല്ല മണം ഇത്. നമ്മളെ പരിപാടി കഴിയുമ്പോഴേക്ക് ചക്കക്കുരുവൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നെ നന്നായി കഴുകിയിട്ട് ഒരു ഫിൽറ്ററിൽ എടുത്ത് വെക്കാം വെള്ളം ഊറാൻ വേണ്ടി. നന്നായി ഡ്രെയിൻ ചെയ്തതിന് ശേഷം ഒരു വലിയ പാത്രത്തിലേക്ക് മാറ്റുക. അതിനുശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുക. വേറെ മസാല ഒന്നും ആവശ്യമില്ല. ഇനി കുറച്ച് കല്ലുപ്പ് ചേർക്കുക, ഇത്തിരി വെള്ളം ഒഴിക്കുക, ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ അതാ ഇവിടുന്ന് പോകട്ടെ. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാം.
അപ്പോൾ നമ്മുടെ സാധനം ഏകദേശം വെള്ളയിൽ ഊറിയിട്ടുണ്ട്. ഈ പാർട്സ് നമ്മൾ കുക്കറിൽ ഇട്ടിട്ട് വേവിക്കാൻ പറ്റുള്ളൂ. നമ്മൾ പച്ചമുളക് നേരത്തെ പറമ്പത്ത് നിന്ന് പറിച്ച് കാന്താരി അടക്കും. ഇതിലധികം മസാലകളും ചേർക്കണ്ട, കുറച്ച് മഞ്ഞൾപ്പൊടി, കല്ലുപ്പ്. ഇത്ര കുറച്ച് വെളുത്തുള്ളി, വെളുത്തുള്ളി ഇതൊന്ന് ചതുക്കിയിട്ട് നമ്മൾ ഇതിലിടും. ഓക്കെ, അപ്പൊ ഇതിലിട്ട് കാര്യങ്ങൾ നിങ്ങൾ കണ്ടല്ലോ, പച്ചമുളക്, മഞ്ഞൾപ്പൊടി, ഇഞ്ചി, വെളുത്തുള്ളി, ഉപ്പ്, പിന്നെ നമ്മുടെ സാധനങ്ങൾ. ഇതിനെ ഒരു 6 വിസിൽ അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഓഫ് ആക്കും കേട്ടോ. ചക്ക ഏകദേശം വന്നിട്ടുണ്ട്. ഇനി നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് അടിയിൽ വെച്ചിട്ട് നമ്മൾ ദമ്മിടണം. അതിൻ്റെ സ്റ്റെപ്പാണ്, ശരിക്കും നോക്കിക്കോ. ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങ, ചെറുള്ളി, വെളുത്തുള്ളി അരച്ചിട്ട് ചേർക്കണം. അതെങ്ങനെയാണ് നിങ്ങൾ നോക്കിക്കോ. അരവ് ചേർത്ത് മന്ത് കൊണ്ട് നന്നായി മിക്സ് ചെയ്യണം. അതിനുശേഷം നമ്മൾ കുറച്ച് സമയം കൊണ്ട് വേവിക്കണം. അങ്ങനെ നമ്മളെ ചക്കയും കൊട്ടും അല്ലെങ്കിൽ ചക്കയും ബീഫും റെഡി ആയിട്ടുണ്ട്. ഇതിനൊരു പാത്രത്തിലേക്ക് മാറ്റി കഴിക്കുമ്പോഴുള്ള ഫീല്. ഞാനിത് ചോറിൻ്റെ കൂടെ കഴിക്കുന്നത്. എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് കഴിക്കാം. ഇത് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ ഇത് മാത്രമായിട്ട് കഴിക്കാം, അല്ലെങ്കിൽ ചോറിൻ്റെ കൂടെ സൈഡായിട്ട് കഴിക്കാം, വൈകുന്നേരം കട്ടൻ്റെ കൂടെ കഴിക്കാം. അത് നിങ്ങളുടെ ഇഷ്ടം. ഏതായാലും ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ ബൈ.